ഇതുണ്ട് ഇപ്പൊ കണ്ണിലേക്ക്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പേളിനെ കൊടുക്കുന്ന കാര്യം, പേളിനെ അതുപോലെ മജീദിനെയും കൊടുക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾ രണ്ടാളെയും കൊടുക്കലേ കേട്ടാ. പേളിനെ കണ്ട, പേളിന് അവർക്ക് തന്നെ നമ്മുടെ ആപ്പി ആയിട്ട് നല്ലോണം കളിക്കുന്നത്. നമ്മുടെ അടുത്ത് എല്ലാവരുമായിട്ടും നമ്മുടെ പേളി നല്ല കമ്പനി കേട്ടാ. സെയർ, ആപ്പി, അതുപോലെ മിസർ, നമ്മുടെ അടുത്ത് എല്ലാ കുട്ടികളും അതുപോലെ എച്ചുമാരിലായിട്ട് ഭയങ്കര കമ്പനി ഉള്ളതാണ് ആളാണ് നമ്മളെ പേളിക്ക്. അപ്പോൾ പേളിനെ നമ്മൾ ആയിരിക്കാൻ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഷാണം ഷാജി ചേട്ടനാണ്. നമ്മൾ ഷാജു എന്നാവും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ലൊരു പെറ്റ് ലവറാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പേളിനെ. അപ്പോൾ പേളിനെ നമ്മൾ അങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. അവർക്കാകുമ്പോൾ ചെറിയ കുതിരനെ ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര കംഫർട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നല്ലൊരു പെറ്റ് ലവർക്ക് തന്നെ നമ്മൾ പേളിനെ കൊടുക്കുന്നതാ. അതേപോലെ മജീദ് നമ്മൾ കൊടുക്കുന്നത് നമ്മളൊരു വേറൊരു ഫ്രണ്ട് സഹദ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു ഫ്രണ്ടുണ്ട് മലപ്പുറത്തുള്ള, അങ്ങോട്ടാണ് നമ്മൾ മജീദിനെയും കയറ്റി വിടുന്നത്. എന്തിനാണ് ഇവർ രണ്ടാളെയും കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ടാ. മജീദും സൂറയും ഉണ്ട് കേട്ടോ. അപ്പോൾ സൂറാനെ മാത്രമേ നമ്മളിവിടെ വെക്കുന്നുള്ളൂ. നല്ല കാഴ്ചയ്ക്ക് ഒരു കൗതുകമുള്ള ഒരാൾ മാത്രം മതി. കാരണം ഇവിടെ സ്പേസ് ആകെ ഇത്രയേ ഉള്ളൂ. ഇതുണ്ടാ നമ്മുടെ സ്റ്റേബിളിൻ്റെ സ്പേസ്, ഒരാൾക്ക് നിൽക്കേണ്ട സ്പേസേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. നമ്മുടെ പഴയ സ്റ്റേബിൾ ഉണ്ടായിരുന്നു നമ്മൾ ഉമ്മുക്കുളിച്ചൂനാക്കിയില്ലേ, അതുകൊണ്ട് നമ്മുടെ സ്റ്റേബിളിൻ്റെ സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെന്തായാലും ഒരാളെങ്കിൽ ഒരാൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തത്. അതുപോലെ നമ്മൾ ക്രോസ് ചെയ്യേണ്ടതിൽ സമയത്ത് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകൊക്കെ ചെയ്യാം, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് വണ്ടി കയറ്റി, വണ്ടി വൈകുന്നേരം വരും. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളിൽ എടുത്ത് വെച്ചാണ്. പിന്നെ അധികം ആൾക്കാരും കമൻ്റ് ചെയ്യാറുണ്ട്, നമുക്ക് തരുമോ, നമ്മൾ പൊന്നു പോലെ നോക്കാമെന്നൊക്കെ. ഈ ഈ കുതിരനൊക്കെ ശരിക്കും വാങ്ങിക്കുന്നതിനല്ല പൈസ ഉണ്ടാവുക, ശരിക്കും അത് ചാരി വന്നിട്ടില്ല. നമ്മുടെ ജീവിയും സാറിയാണ് കേട്ടാ പോയത്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് വീറിനെയും കൂടി തുറന്നോട്ടൊക്കെ. ആണാടിന് എത്ര ഗ്രൂം ചെയ്ത് കഴിഞ്ഞാലും ആ ഫീമെയിലിന്റെ എത്ര ഒരു രസം എന്തായാലും കിട്ടൂല കേട്ടോ. അവര് നന്നായിട്ട് ഈ വൃത്തിയേടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വന്നേ, നമ്മുടെ കുതിരേന്റെ കാര്യം. കുതിരേനെ വളർത്താനാണ് ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ. എന്നാൽ വളർത്താൻ, അതിനെ ഗ്രൂം ചെയ്യാൻ, അതിനെ പിന്നെ അതിനെ സ്റ്റേബിൾ ഉണ്ടാക്കാൻ എല്ലാത്തിനും പൈസയാണ്. അപ്പോൾ പെട്ടെന്നൊരു സിമ്പിളായിട്ട് വളർത്താമെന്ന് വിചാരിച്ചാൽ സാധാരണ വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അധികം ആൾക്കാർ അങ്ങനെ പറയും, വാങ്ങിക്കാൻ പൈസയില്ല, അപ്പോൾ നമുക്ക് അതിനെ ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ നോക്കാം. അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെട്ടോ. സാധാരണ ഡോഗ്സിനെയും ബാക്കിയുള്ള ചെറിയ ജീവികളൊന്നും നോക്കുന്ന പോലെയല്ല, ഭയങ്കര പണിയുള്ള കേസാണ്. ഞാൻ നമ്മളെ പേളിക്ക് ബദാം വന്നേ ട്രീറ്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞ, ട്രീറ്റ് വരെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടാ, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഒട്ടക പക്ഷിനെ കണ്ടില്ലേ, മഴ പെയ്യുന്നിടത്ത് തന്നെ കറക്റ്റ് വന്ന് നിൽക്കും. അവർക്ക് എത്ര വലിയ ഷെഡ് ഉണ്ടായിട്ടും കാര്യമില്ല. മുന്നേ നമ്മൾ പിന്നെ ഓപ്പണായിട്ട് ഇങ്ങനെ ഒട്ടക പക്ഷി നിൽക്കുന്ന കാണുമ്പോൾ പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, ഒട്ടക പക്ഷിനെ വലിയ ഷെഡ് അടിച്ചുകൊടുത്തു വിടുകയെന്ന്. ഒരു കാര്യമില്ല, ഷെഡ് അടിച്ചെടുത്ത് അവരവിടുത്തന്നെ നിൽക്കുമൊന്നുമില്ല. നമ്മുടെ പേളിനെ കണ്ടാ, നല്ല അനുസരണയോടെ ഒരുമിച്ച് വരുന്നുണ്ടാ. അപ്പൊ നമ്മളെ പേളി പോക്കേട്ടാ, ഭയങ്കര സ്നേഹമാണ്. മുത്താവ് പാടാ, മുട്ടാ നല്ല ഹഗല് ചെയ്യേട്ടാ. കാലത്ത് ഏയ് പോക്കയില്ലേ, ഈ ജീവികൾക്കെല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മൃഗങ്ങളെ പോലെ തന്നെ സെയിം ആണല്ല, സോറി മനുഷ്യന്മാരെ പോലെ തന്നെ സെയിം ആണ്, ഭയങ്കര പോസസീവ് ആണ്. ഇപ്പോൾ നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ്. അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടെങ്കിൽ ഭയങ്കര ദേഷ്യം, പെട്ടെന്ന് സ്ട്രെസ് ആവുകയും ചെയ്യും. അതാ അപ്പോഴത്തേക്ക് അപ്പുറം മറ്റേ നമ്മുടെ ബോണിക്കും, ബോണി ബോണിൻ്റെയൊക്കെ അടുത്ത് നോക്കി ബോണി. ഇനി പിന്നെ ടോർക്കിനെ വിളിക്കുന്നു, ടോർക്കിനാണ് കുറച്ച് ആവേശം കൂടുതൽ. രണ്ട് ഗ്യാപ്പിൽ രണ്ടാളെ ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ, ആപ്പി കുടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതണ്ടാ സെയ്റാണ് നമ്മുടെ കുതിരന്റെ ട്രെയിനർ കേട്ടാ.
ഹാപ്പി സൈറലും കൂടിയിട്ടാണ് നമ്മുടെ മിസർ നമ്മുടെ പിള്ളേരെല്ലാം കൂടിയിട്ടാണ് കുതിരനെല്ലാം നോക്കുന്നത്. അവർക്കെല്ലാം ഭയങ്കര വിഷമം പോന്നിട്ട്. അതാ അടുത്ത ആള് പണിയോടിയിട്ടുണ്ട്. ഈ ആടിന് ഇറക്കിയത് പണി അവർക്ക് മൊത്തം ചട്ടിയിൽ നശിപ്പിച്ച ആകെ അതായത് കൂട്ടിയാക്കി കൂട്ടിലാക്കി കൂട്ടിലാക്കി. പിന്നെ നമ്മുടെ ജീവന്റെ കണ്ണിലേക്ക് ചെറുതായിട്ട് കൊമ്പ്. ഇതിന്റെ കൊമ്പ് ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് ഈ കണ്ണ് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിന്റെ കണ്ണില് സൗണ്ടാക്കി കേൾക്കുന്നില്ല. അതിന്റെ കണ്ണിലോട്ടേക്ക് ടച്ച് ചെയ്യുന്നോണ്ട് ഇപ്പൊ നമ്മൾ അതിന് കൊമ്പ് കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് അത് കണ്ടുവന്ന അടുത്ത വീഡിയോ കണ്ട് നമുക്ക് കാണിച്ചു തരാം. ഇപ്പൊ കണ്ണിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് ബാക്കോട്ടേക്ക് ആക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ മജീദിനെ പുറത്തിറക്കിയിട്ടുണ്ടേ. എന്നാ മജീദിന്റെ കളിയണ്ട. മജീദ് പഴയ പോലെ പാവം എന്നല്ലേ, അത്യാവശ്യം കുരുത്തക്കടലുള്ള കൂട്ടത്തിലാണ്. നല്ല കളിയാണ് കേട്ടാ. പിന്നെ അറിയാത്തവളൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അഗ്രഷനൊക്കെ കാണിക്കാറുണ്ട്. ആളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നന്നായിട്ട് ഓടൊക്കെ ചെയ്യും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ നന്നായിട്ട് വിടുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോ എടുക്കുന്ന എങ്ങനെ മനസ്സിലായി, നമ്മുടെ മുനീറിൻ്റെ ഭയങ്കരമായ ക്യാമറ വിരുദ്ധ കാണുന്നുട്ടാ. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയല്ലാതാണ് ഇത് എടുത്തിട്ടുള്ളത്. മുന്നേ നടത്തിയ സിനിമയിലെടുക്കുന്ന തോന്നുന്നു. കണ്ട നമ്മുടെ മജീദിനെ ഇറക്കിയപ്പോൾ ബോണിയുടെ കളിയുണ്ടാ. അങ്ങനെ പുതിയ ഏത് കുതിരനെ ഇങ്ങനെ അടുത്തടുത്ത് കാണുമ്പോഴും ഇവരുടെ മാക്സിമം പെർഫോമൻസ് അവർ പുറത്തെടുക്കാൻ നോക്കും കേട്ടാ. പിന്നെ കുതിരയുടെ കമ്മ്യൂണിക്കേഷനാണ് നീ കാണുന്നത്. അവർ തമ്മിൽ എന്തൊക്കെയോ സൗഹൃദ സംഭാഷണങ്ങളാണ് നീ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ മിനിയേച്ചർ ഹോസിന്റെ ശരിയായ രൂപം കണ്ടാ. നമ്മൾ ഈ ഈ കളറിന് എന്താ പറയുന്നത്, ചെസ്നട്ട് കളർന്ന ഇതിന് പറയട്ടാ. ചെസ്നട്ടിന്റെ സെയിം ഇതേ കളർ ഉണ്ടാവല്. ചെസ്നട്ട് കണ്ടവർക്കൊക്കെ അറിയാം. പിന്നെ ഈ മിനിയേച്ചർ ഹോസ് എന്ന് പറയുന്നത് ഷെക്ലാൻഡ് പോണി എന്നും പറയാം. ഇത് ഭയങ്കര പവർഫുൾ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ കൊണ്ടുവന്നത് നമ്മളൊരു കാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കാട്ട് വലിക്കാനൊക്കെയാണ് നമ്മളിതിനെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു പെറ്റ്സ്റ്റേഷൻ്റെ മുന്നിലൂടെ നമുക്കിപ്പോൾ കാട്ട് ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷനും കാര്യങ്ങളൊന്നുമല്ല. ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. അപ്പോൾ വൈകുന്നേരം ഇതിനെ ഇറക്കാനൊക്കെ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവർ ചെറിയ നല്ല കാട്ട് വലിച്ച് കൊണ്ടുവന്ന് കാണുമെന്ന് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലായി. നല്ല രസമില്ലേ. നമുക്ക് ബീച്ചിലെല്ലാം അതുപോലെ ഇറക്കാമെന്നൊക്കെയാണ് നമ്മൾ, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ഇവിടെ പെറ്റ്സ്റ്റേഷനിൽ അങ്ങനെ ആൾക്കാരൊന്നും വരാറില്ലല്ലോ. എന്തായാലും പെറ്റ്സ്റ്റേഷനിൽ വരുന്ന കുട്ടികൾക്കും അതുപോലെ പിന്നെ വലിയവർക്കൊക്കെ കുതിരനോട് താല്പര്യമുള്ളവർക്കൊക്കെ നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു ഈ മജീദും അതുപോലെ പേളിയൊക്കെ. സോറി എല്ലാവരും. എന്നാലും ഇവർ നന്നായിട്ട് കളിക്കുകയും ചെയ്യും. എല്ലാവർക്കും കയ്യിലൊക്കെ കൊടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റാറുണ്ട്. അധികം തിരക്കില്ലാത്ത സമയത്ത് നമ്മൾ എല്ലാവരുടെ കയ്യിലൊക്കെ കൊടുക്കാറുണ്ട് ഇവരെ. ഇതാണ് റോൾ ചെയ്യുന്നത് കേട്ടോ, കുതിര റോൾ ചെയ്യുന്നത്. പൂർണ്ണ ആരോഗ്യവാനായ കുതിര മാത്രമേ ഇങ്ങനെ റോൾ ചെയ്യൂ കേട്ടോ. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കുതിരൻ്റെ വീഡിയോസിൽ. അങ്ങനെ ഇതാ വൈകുന്നേരം നമ്മുടെ ബോണിനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ബോണിനെ വൈകുന്നേരം നമ്മൾ റൈഡിന് കൊണ്ടുപോക്കണ്ടേ. ഇന്ന് പുറത്തുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ബീച്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റൗണ്ട് അടിക്കട്ടാ. ഹായ് ബോണി. ഇപ്പൊ നമ്മുടെ ബോണിന്റെ മേലിൽ ശരിക്കും വലിയ വെയിറ്റുള്ള ആളെ കയറ്റാനായിട്ടില്ല. എന്നാല് ഒരു 50 കിലോയിൽ താഴെയുള്ള ആൾക്കാരെ മാത്രമേ ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞാലുള്ളൂ. ഒരു 4 വയസ്സാകുമ്പോൾ മാത്രമേ വലിയ ആൾക്കാരൊക്കെ കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടാ. ഇപ്പൊ നമ്മുടെ ഫെബീദ ബീച്ചിലേക്ക് പോവാന്. നമ്മുടെ ബോണി പോകുന്നുണ്ടല്ലോ. അതുപോലെ പെറ്റ്സ്റ്റേഷനിൽ നമ്മൾ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എൻട്രി ഈസി ആയിട്ടുള്ളൂ. ലെഫ്റ്റ് സൈഡിലൂടെ എൻട്രി ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഉമ്മുക്കുൽസൂനെല്ലാം കണ്ടിട്ടാണ് ഇങ്ങനെ പോകേണ്ടത്, അകത്തോട്ട് കയറേണ്ടത്. അതേപോലെ എക്സിറ്റ് നമ്മൾ ഇതാ നേരെ നമ്മുടെ മെയിൻ ഡോറിന്റെ റൈറ്റ് സൈഡിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പൊ പെറ്റ്സ്റ്റേഷനിലേക്ക് കയറുന്നത് ഇറങ്ങുന്നത്. ഇതാ നമ്മുടെ പെറ്റ്സ്റ്റേഷനിലേക്ക് കാസർഗോഡ് നിന്ന് കുറെ ചങ്ക്സ് വന്നിട്ടുണ്ട് ഫുള്ള്. ഒരു എത്ര മണിക്കൂറായി വന്നിട്ട്? ഉച്ചക്ക് തന്നെ വന്നിന്. സന്ധ്യവരെ കാണാൻ പറ്റിയ നല്ലൊരു നല്ല വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആഫ്രിക്കൻ ഓസ്റ്റേജിന്റെ നല്ലൊരു നല്ലൊരു ഫ്രെയിം കേട്ടോ. നല്ല കളക്ഷൻ ഉണ്ട്, എല്ലാത്തിന്റെ നല്ല കളക്ഷൻ ഉണ്ട്. നല്ല ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ. അല്ല 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 അല്ല, ഞാൻ ആദ്യമായിട്ട് ഞാൻ അങ്ങനെയല്ല കണ്ടു, ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ട്. നല്ല നല്ല വൈബാണ്, ഫാമിലിക്ക് വരാൻ പറ്റിയ നല്ല വൈബ്. എന്തോ രസമാണ്. ഞാൻ ഫസ്റ്റ് ഫാമിലി ആദ്യമായിട്ട്
ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇങ്ങോട്ടേക്ക്, ഫസ്റ്റ് ട്രിപ്പ് ആയിക്കോട്ടെ. നല്ലൊരു വൈബ്. എന്റെ അബ്ദു, അബ്ദു ഇത് റിയാന, റിയാന ഞങ്ങളുടെ ഫാമിലി, ഉമ്മ അപ്പ എല്ലാരും 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 നല്ലൊരു വൈബാണ്. നല്ല ഉഷാറ്, നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെ ചെറിയ കുതിരനെ കൊടുക്കാണ്, കുഞ്ഞി കുതിരനെ കണ്ടില്ലേ, അതിനിപ്പോ നമ്മള് നമ്മുടെ പാഷാണം ഷാജി ചേട്ടന് കൊടുക്കാണ്. പാഷാണം ഷാജിക്കോ? അപ്പൊ എന്താ അഭിപ്രായം? അടിപൊളിയല്ലേ? പുള്ളിക്കാരൻ വിളിക്കൂ. പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് പോയേക്കാണ്, രക്ഷയില്ല സാധ്യത. അതെ, നമ്മുടെ മജീദിനെയും പേളിനെയും കൊടുക്കുന്നിട്ട് നമ്മുടെ ഉപ്പാടെ അഭിപ്രായം ചോദിച്ചു കേട്ടോ. ഉപ്പയിൽ വന്നിട്ട് പെറ്റുന്ന ആളാണ്. ഏതായാലും അല്ല, ഇവിടെ ഇപ്പം സ്പേസ് എല്ലാം കുറവല്ലേ, അപ്പൊ പിന്നെ മറ്റ് നിവൃത്തികളില്ലല്ലോ. അപ്പൊ പിന്നെ മനസ്സില്ലാ മനസ്സോടെ കൊടുക്കലെന്നെ, വേറെ എന്താ ചെയ്യാ? അല്ല, മനസ്സില്ലാ മനസ്സോടെ പറയുന്നത് നമ്മുടെ പേളിനെ കൊടുക്കുന്ന നമ്മുടെ പാഷാണ ഷാജിക്കാണ്. നല്ല ഭയങ്കര അതെയാ? ആ അപ്പൊ അടിപൊളി, അടിപൊളി പാഷാണ ഷാജിയാണെങ്കിൽ നന്നായിട്ട് നോക്കുകയും ചെയ്യും. ഫേമസ് താരമല്ലേ. അപ്പൊ ഫേമസ് അല്ല, അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പൊ നമ്മൾക്ക് തന്നെ ഇടക്കിടക്ക് കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിന് നമ്മുടെ മജീദിന് എന്റെ ഒരു ഫ്രണ്ടിന് തന്നെ കൊടുക്കുന്നത്, അതുകൊണ്ട് അതും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കോണ്ടസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതല്ല 5 ഫെദേഴ്സ് ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ലക്കി വിന്നേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഭയങ്കരമായ കുറെ ആൾക്കാരുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് നോർമലി എടുക്കാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മള് ആപ്പിന്റെ സഹായത്തോടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ വിന്നേഴ്സിനെ ഇപ്പൊ പരിചയപ്പെടുത്താം. വിന്നേഴ്സ് ആരൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതല്ല ഒരാളെ നമ്മൾ നോക്കിയേ, രാജീവ് ജനനി, പിന്നെ ഹംദാൻ മുഹമ്മദ്, മനസ്സിലാകുന്നില്ലേ, അതില് ആയിഷ റഹ്മ, ദേവ, സുമയ്യ, ഇങ്ങനെ 5 പേരാണ് കേട്ടോ വിന്നേഴ്സ്. അപ്പൊ വിന്നേഴ്സിന് നമ്മള് എന്തായാലും വിന്നേഴ്സിന് ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോൾ വിന്നേഴ്സിന് നമ്മൾ എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിന്നേഴ്സിന് നമ്മൾ നേരെ കൊറിയർ വഴി എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഫെദേഴ്സ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ബാക്കി നമ്മുടെ മജീദിനെ പേളിനേലും കാണാം അല്ലേ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ട് നമ്മുടെ പേളിയും മജീദും പോകുന്നത്. ഉണ്ടോ എല്ലാവർക്കും സങ്കടമായി തോന്നും. അപ്പോൾ നമുക്ക് വണ്ടി കേട്ടോ, വണ്ടി വന്നിട്ടുണ്ടേ. ബാ വണ്ടി കേക്ക് പറ്റും, എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. അപ്പൊ നമ്മള് മജീദിന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, അതേപോലെ നമുക്ക് പേളിക്കും കൊടുക്കാം. വാ, ഇതാണ് കഴിച്ചോ. വേണ്ടേ? മജീദ് സുഖമായിട്ട് കഴിച്ചില്ല. ഈ മൃഗങ്ങൾക്കെല്ലാം മനസ്സിലാവും കേട്ടാ, ഒരു പരിധി വരെ. നമ്മൾ മുന്നേ കന്നാസിനെ കൊടുക്കാൻ കടലാസിനെ കൊടുക്കാൻ വേണ്ടിട്ടില്ലേ, മജീദിന് ബുദ്ധിയില്ലാന്ന് തോന്നുന്നു. മജീദ് സുഖമായിട്ട് കഴിച്ചത്. അതായാലും പോട്ടല്ലേ. ഓക്കെ, അപ്പൊ നല്ല നോക്കുന്ന അടുത്തേക്ക് തന്നെ പോന്നെ, അതുകൊണ്ട് വിഷമമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ മജീദും പേളിയെല്ലാം പോയി, എല്ലാവരും ഇതാ വണ്ടി കയറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല സ്ഥലത്തേക്ക് തന്നെ എത്താൻ വേണ്ടി പോകുന്നത്. എന്തായാലും നമുക്കിവിടെ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ, ഇവർ രണ്ടാളും. അതുപോലെ വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ മിസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.
ഇതെന്താ നമ്മുടെ മുനീറിന്റെ കഷ്ടപ്പാടുണ്ടാ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ പിന്നെ റെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ബൈക്കിലാണ് ആള് സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ മജീദിന്റെ ഷൂട്ട് ഇത്രയും കഷ്ടപ്പെട്ടാ മുനീർ വീഡിയോ എടുക്കുന്നു കേട്ടാ.